അയ്യോ പറയാതിരിക്കാൻ വയ്യ, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് അഡ്വൈസ് തരാം. എന്ന് വെച്ചാൽ സൊലങ് വാലിയിലോട്ട് വരാൻ വേണ്ടി, മണാലി സൊലങ് വാലി വരാൻ, ഇതുപോലെ തന്നെ സോളോ ട്രാവലിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഓട്ടോയിലേ വരാവുള്ളൂ. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ അടുത്തിരുന്ന് കാണാം. നമ്മൾ പറയുന്നിട്ട് നിർത്തിയിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ബസ്സിലോ അല്ലെങ്കിൽ കാറിൽ ടാക്സി വിളിച്ച് വരുവാണെങ്കിൽ ബുദ്ധിമുട്ടായി. പറയുന്നിടത്തൊക്കെ നിർത്തി തരുന്നത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കൊണ്ട് ഇവിടെ കാണാൻ ഒരു വീട് വെച്ച് താമസിക്കുന്നു. അത്ര എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ. പക്ഷേ സ്ഥലം പറഞ്ഞാൽ വാക്കുകളിലൂടെ ഇത് നിങ്ങളെ അറിയിക്കാൻ പറ്റത്തില്ല. അത്രക്കിടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും തത്വം ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ടി വി പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടിന് തന്നെ നേരിട്ട് കണ്ടതിനെ ഞാൻ ശരിക്കും ഞെട്ടി ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ വരണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരേ പോലീസ് സ്ഥലമാണ്, ഒരേ പോലീസ് സ്ഥലം. പിന്നെ ബൈക്കിൽ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കൈ കാശുണ്ടോ, ബൈക്ക് റൈഡിംഗ് ആണോ പ്ലാൻ, മസ്റ്റ് വിസിറ്റ് മണാലി, സൊലങ് വാലി ആൻഡ് റോത്തങ് പാസ്. ഹെവി 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 പ്ലേസ് ആണ്. വാലിയിലെ ഈ ഏരിയ ഫുള്ള് ഇതുപോലത്തെ ക്വാഡ് ബൈക്ക് ട്രക്കിംഗ് ഉണ്ട്. അതിനങ്ങനെ പൈസ എന്നുള്ള ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അവർ പറയുക അല്ലെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ജസ്റ്റ് റോഡേ കൂടെ അല്ലെങ്കിൽ ട്രക്കിംഗ് റോഡുണ്ട് അവിടെ, അതിലൂടെയൊക്കെ ഓടിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ പാരാഗ്ലൈഡിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, ക്വാഡ് ബൈക്കിംഗ് ഉണ്ട്, പിന്നെ സ്ലൈഡിംഗ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ റോപ്പ് വേ സ്കൈ സെൻറ്ററിലാണ്, അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ റോപ്പ് വേ സ്കൈ സെൻറ്ററിലോട്ടുള്ള വഴിയാണ്. പിന്നെ ഇവിടെ എല്ലാം ക്വാഡ് ബൈക്കിംഗ് ഉണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളെന്നുള്ളത്. ഓക്കെ, നമ്മൾ സൊലങ് വാലിയിൽ നിന്ന് ഇവിടുന്ന് പാരാഗ്ലൈഡിംഗ് ചെയ്യാനുള്ള പ്ലാനാണ്. ആദ്യം നമുക്ക് ഇവിടുന്ന് മൗണ്ടൻ ഇതുണ്ട്, റോപ്പ് സ്കൈ ഉണ്ട്. റോപ്പ് വേയിൽ നമ്മൾ സ്കൈ സെൻറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ പോകുന്നത്. 3200 ആണ് ലോങ് ഫ്ലൈക്ക് ഇവിടെ റേറ്റ്. അല്ലാതെ 1000 ഉണ്ട് ഷോർട്ട് ഫ്ലൈ. അതുകൊണ്ട് ആ ഹൈറ്റിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കും. ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള ഒരു സാധനം ചെയ്യാൻ പോവാണ്. ബാഗും സാധനം എല്ലാം എന്താ ഇവിടെ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഇവിടെ വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതാണ്ട് ആ റോപ്പ് സ്കൈ സെൻറ്ററിൽ പോവും. അവിടെ നിന്ന് മുകളിലോട്ട് നമ്മളെ മല കയറ്റി കൊണ്ടുപോകും. കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ പാരാഗ്ലൈഡിംഗ് ചെയ്തത്. എന്തായാലും ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെന്താ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റോപ്പ് വേയിലാണ് ഉള്ളത്. ഈ 3000 ടിക്കറ്റിനകത്ത് നമുക്ക് റോപ്പ് വേയും കിട്ടും. സ്കൈ സെൻറ്ററിൽ ഇത് ഇങ്ങനെ പോയി എത്താം. ഓട്ടോമാറ്റിക് ഡോർസ് ഒക്കെയാണ്. ചെറുതായിട്ട് പേടിയെ കേട്ട് ഇതാകത്തിരത്തില്ല, പോയി നോക്കാം. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ പേടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് റോപ്പ് വേ സ്കൈ സെൻറ്ററിലാണ് എത്തും. അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്നാണ് പാരാഗ്ലൈഡിംഗ്. പൈസയൊക്കെ കൊടുത്ത് കയറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എന്തായാലും ഒരു പ്രാർത്ഥനയുടെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യണം. നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിങ്ങനത്തെ റിസ്ക് ഒക്കെ എടുത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ചെയ്തതിന് ശേഷം ഞാൻ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരാഗ്ലൈഡേഴ്സ് എത്തിയിട്ടുണ്ട്. ഇവരുടെ കൂടെയാണ് പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയാണെന്ന്. ഇവിടെ സാഗോട്ട് അടിയാടാൻ പോകുന്നത് ദീപോയി. സ്യൂട്ടപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റപ്പുമായി. അവിടെ എല്ലാം സെറ്റ് ചെയ്യാണ് പുള്ളിയാണ് എൻ്റെ ഗ്ലൈഡർ. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. അവിടെ ആരും എടുത്തു തരാനും ഇല്ല. എനിക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം പിന്നാട്ടെ. ഓക്കെ ഗൈസ്, ലളിതമല്ലേ. പറയാതിരിക്കാം വയ്യ, വലിയ വലിയ എക്സ്പീരിയൻസ് ആണ്. ഓ ഇവിടെ കയ്യിലെ കറിയില് പറഞ്ഞിട്ടില്ല. വിഷയാടേ വിഷയാടേ, 3200 ഇത് വലിയ എക്സ്പീരിയൻസ്. സ്ലിപ്പ് തേതോ രുക്കോ ദേശരാജ്. പുള്ളിയായിരുന്നു എൻ്റെ റൈഡർ. പുള്ളി സൂപ്പർ ആയിരുന്നു. യൂട്യൂബ് ബ്ലോഗിങ് പയ്യാ, പുള്ളി കിട്ടിയ എക്സ്പീരിയൻസ്. അയ്യോ 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 പറയാതിരിക്കാൻ പോയി. ഇത്രയും കിട്ടിയ എക്സ്പീരിയൻസ് മണാലി വന്നിട്ട്. ഓഹ് പാരാഗ്ലൈഡിങ്, പാരാഗ്ലൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പേടിച്ച് വരണ്ടാണ് കയറിയതെങ്കിലും അവർ ആ തുടക്കത്തിൽ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. എന്താ നമ്മൾ ജസ്റ്റ് ഓടുക മാത്രമേ ചെയ്യുക, തന്നെ പറന്നോളൂ, ഇരിക്കരുത്, ജമ്പ് ചെയ്യരുത്, ഒക്കെ റിസ്ക് ആണെന്നൊരു പറയും. ഏറ്റവും റിസ്ക്കുള്ള സ്പോർട്സിലൊന്നാണ് പാരാഗ്ലൈഡിങ്. കയറുന്നതിന് മുമ്പ് ചത്തുപോയാലും ഉത്തരവാദിത്തം അവർക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയൊക്കെ വാങ്ങിച്ച് ടച്ച് ചെയ്യുന്നത്.
പക്ഷേ ഉണ്ടല്ലോ ആ ഞാൻ മേളിൽ ചെന്നപ്പോൾ അവിടെ ഒന്നും ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അവിടെ എന്താന്ന് പറഞ്ഞപ്പോൾ പുറകെ നിന്നിട്ട് മൂന്ന് ചേട്ടന്മാരെല്ലാം സെറ്റപ്പൊക്കെ ആയിട്ട് വരുന്നു, പാരാഗ്ലൈഡിങ്ങിൻ്റെ സാധനമൊക്കെ സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു ഇതുപോലെ വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ എനിക്ക് അതിലിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല, റിസ്ക്കാണ്. പിന്നെ ആ പുള്ളി വന്ന പുള്ളിയുടെ ഇടയിൽ ആക്ഷൻ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ താഴെ നിന്ന് വീഡിയോ എടുക്കും. പിന്നെ ഇത് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കുന്നതില്ലല്ലോ, നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലാണ് കാര്യം. അയ്യോ വരണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ 3200 രൂപയാണ് കോസ്റ്റ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇച്ചിരി പൈസ മുടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ആഞ്ഞു പിടിച്ചാൽ മണാലിയിൽ 3200 രൂപ കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. എന്നിട്ട് കണ്ട അവിടെ നമുക്ക് റോപ്സ് കൈ നമ്മളെ മേളിൽ കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് പാരാഗ്ലൈഡിങ് 10-12 മിനിറ്റോളം ആകാശത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങി. ഇപ്പോൾ വിൻഡ് നല്ല മോശമാണ്, വിൻഡ് മോശമായിട്ടുള്ളപ്പോൾ അങ്ങനെ എടുക്കത്തില്ല. ഇവിടെ നിന്ന് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡറിനെ എനിക്ക് അവർ തന്നെയെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇത്രയും ദൂരെ നിന്നൊക്കെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാരാഗ്ലൈഡിങ് ഇന്ന് ക്വിറ്റ് ചെയ്തായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. 3200 രൂപ കൊടുത്തു, എക്സ്ട്രാ 1200 രൂപ കൊടുത്ത് താഴെ നിന്നുള്ള 2 വീഡിയോ കിട്ടിയിട്ട് അത് ഇത് വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കുന്നതാണ്. എനിക്ക് ഇപ്പോഴും ത്രില്ല് മാറിയിട്ടില്ല, അത്ര കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയത്. ശരിക്കും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാഴ്ചകളും എന്താണ് ഓരോ അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇച്ചിരി പൈസ ചിലവാക്കിയാൽ മതി, സന്തോഷത്തിന് വേണ്ടി പൈസ ചിലവാക്കിയില്ല പിന്നെ എന്തിനു വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നത്, എന്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാനായിട്ട് സ്വരൂപിച്ച് വെച്ച പൈസയാണ്. അത് ചിലവാക്കുന്നതിൽ എനിക്കൊരു മടിയും തോന്നുന്നില്ല, ശരിക്കും എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, പൊളി എക്സ്പീരിയൻസ്. വരെ ഞാനിപ്പോൾ ഉള്ളത് മണാലി ബസ് സ്റ്റാൻഡിലാണ്. പാരാഗ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മണാലി ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തി. അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് കിട്ടി, അവിടെ നിന്ന് വരാൻ ഒരു വഴിയില്ലായിരുന്നു. അവിടെ ടാക്സിക്കാർ വരെ ചോദിക്കുന്നത് 1000-1500 രൂപയാണ്. അപ്പോൾ എന്തായാലും ഒരു ചേട്ടൻ, ഒരു ട്രാവലർ ചേട്ടൻ എനിക്ക് ബൈക്കിൽ ഇവിടെ ഒരു ലിഫ്റ്റ് വന്നു. ഒരു സാഡ് ന്യൂസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഇവിടുന്ന് എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ സ്പിതി വാലി, അതുപോലെ തന്നെ ലേ ലഡാക്ക്, അവിടുന്ന് പാങ്കോക്ക് ലേക്ക്, ഇത്രയും കാര്യങ്ങളായിരുന്നു ശരിക്കും ശരിക്കും മനസ്സിൽ പോകണം എന്ന്, ഇവിടുന്ന് പോകണം എന്ന് ആഗ്രഹിച്ചത്. പ്ലാൻ ഇല്ലാതെ ഇറങ്ങിയെങ്കിലും മണാലിയിൽ എത്തിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചതായി. എന്തായാലും ഇവിടെ അവർ എത്തിയപ്പോൾ ലേ ലഡാക്ക് പോയേ പറ്റത്തുള്ളൂ. പക്ഷേ നല്ലൊരു പണി കിട്ടിയത് പറയാം. സ്പിതി വാലി ഓൾറെഡി ക്ലോസ്ഡ്, ഇനി 6 മാസത്തിന് ശേഷം മാത്രമേ സ്പിതി വാലി റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഷിംലയെന്ന് സ്പിതി വാലി ഒരുപാട് കറങ്ങി സ്പിതി വാലി ഒരു 4-5 ദിവസം എടുക്കുകയങ്ങോട്ട് ചെയ്യും. സ്പിതി വാലിയുടെ അടുത്തെത്താൻ പറ്റും, പക്ഷേ എന്നാലും സ്പിതി വാലി റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലഡാക്കും ക്ലോസ് ചെയ്തു, ലഡാക്കും ഫുള്ളി സ്നോ ആയി തുടങ്ങി. അവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ക്ലോസ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ 6-7 ഫീറ്റ് ഹൈറ്റിൽ റോഡ് വരെ സ്നോ ആണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കും, അതുകൊണ്ട് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ലഡാക്കും ഇപ്പോഴേ ഓപ്പൺ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ആകെ നമുക്ക് പോകാൻ പോകുന്ന സ്ഥലം, പറ്റുന്ന സ്ഥലം റോത്തങ് പാസ് ആണ്. റോത്തങ് പാസും കെയ്ലോങ്ങും പോകാൻ പറ്റും, അതല്ലാതെ ഇനി ഒരു വകുപ്പുമില്ല. അപ്പോൾ സ്റ്റിൽ ലേ ലഡാക്ക്, പാങ്കോക്ക് ആൻഡ് സ്പിതി വാലി മൂന്നും സ്റ്റിൽ ഡ്രീംസ് ആയിട്ട് തുടരുകയാണ്. മറ്റൊരു ടൈം നമുക്കത് അച്ചീവ് നമുക്കല്ല എനിക്കത് അച്ചീവ് ചെയ്യണം, നിങ്ങളും അച്ചീവ് ചെയ്യണം. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. മണാലി സൂപ്പർ. രാത്രിയിലെ പോൾ റോഡിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത കാഴ്ച. നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് ശരിക്കും ഈ രാത്രിയിൽ ഉണർന്നിരിക്കുന്ന ടൗൺ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഫുൾ തിരക്കാണ്, എല്ലാ കടകളും ആക്റ്റീവാണ്. ഇപ്പോൾ സമയം ഒരു 10-11 മണി ആയിട്ടുണ്ട്. എങ്കിലും എല്ലാം ആക്റ്റീവാണ്. അതിനോട് ഇവിടെ മഴയും കൂടെ പെയ്തു. എനിക്കൊരു 5 ജോഡി ഡ്രസ്സ് ഒരുമിച്ചെടുത്തിടാൻ തോന്നുന്നുണ്ട്, അതുപോലെ തണുപ്പുണ്ട്. ഇപ്പോഴത്തെ ഈ തണുത്ത കാലാവസ്ഥയും ഇവിടുത്തെ ഈ ഒരു തിരക്കും ഇവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മണാലി വേറെ ലെവലാണ്. ഇതുവരെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് മണാലി. ശരിക്കും എല്ലാവരും വരണം, വന്ന് കണ്ട് ആസ്വദിച്ച് അടിപൊളി നല്ല മൈൻഡോടെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മണാലി. മോൾ റോഡ് പകൽ കാണുന്നതിനും കളി സൗന്ദര്യം ഉണ്ടോ, രാത്രി കാണാൻ നല്ല തിരക്കുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ മണാലി എന്നുള്ളത്. അപ്പോൾ മിസ്റ്റർ ടോക്കറ്റീവ് സൈനിങ് ഓഫ് ഫ്രം മണാലി.